ഇപ്പോൾ ഡോക്ടർ അലക്സ് ബേബി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുതയിൽ നിന്ന് ഞാൻ ഒരു ചോദ്യം, അതായത് എന്തുകൊണ്ടാണ് ഈ രണ്ടാം തരംഗത്തിൽ അതിൻ്റെ ഈ ഘട്ടത്തിൽ കൂടുതൽ ചെറുപ്പക്കാരിൽ സങ്കീർണമാകുന്നത് ഈ രോഗാവസ്ഥ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ മരണ വാർത്തകൾ പരിശോധിക്കുമ്പോൾ, ഇന്നിപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു വിപിൻ ചന്ദ്, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇന്ന് പുലർച്ചെ മരിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ രോഗവുമായി പടപൊരുതി അവസാന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 42 വയസ്സേ ഉള്ളൂ. അങ്ങനെ ആ പ്രായമുള്ള നിരവധി ആളുകൾ, അതായത് അത്തരത്തിലുള്ള ഈ 40 പ്രൈം ഏജിലൂടെ കടന്നു പോകുന്നവർ ഈ രോഗത്തിന് കീഴടങ്ങുന്ന വാർത്ത നമ്മൾ നിരന്തരമായി മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരിൽ ഇത്രത്തോളം സങ്കീർണമാകുന്നത് ഈ രോഗാവസ്ഥ ഇപ്പോൾ? അതിപ്പോൾ ഡോക്ടർ അലക്സ് സൂചിപ്പിച്ചതുപോലെ പ്രായമായവരിൽ വാക്സിനേഷൻ ഒരു ഡോസെങ്കിലും ലഭിച്ചത് ഒരു കാരണമാകാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജനിതക വ്യതിയാനം സംഭവിച്ച വേരിയൻ്റുകൾ കൂടുതൽ തീവ്രമായിട്ട് മുഴുവൻ പ്രായവ്യത്യാസമില്ലാതെ മുഴുവൻ പേരിലും തീവ്രമായിട്ട് ബാധിക്കുന്നതും ഒരു കാരണമാകാം. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അടുത്ത മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ നാം പറയുന്നത് 18 വയസ്സിനുള്ള മുകളിൽ പ്രായമുള്ള മുഴുവൻ പേരിലേക്ക് നാം ആ കരുതൽ നീട്ടണം എന്നുള്ള നിലയ്ക്കാണ്. കാരണം തീവ്രമായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഇപ്പോഴുള്ള ഈ മരണനിരക്കിലും രോഗം രൂക്ഷമാകുന്നതിലുമുള്ള ഒരു പ്രായവ്യത്യാസത്തിൻ്റെ ഒരു പ്രധാന കാരണം ഡോക്ടർ അലക്സ് പറഞ്ഞു തന്നെയാവും. അതോടൊപ്പം തന്നെ ഒന്ന്, വാക്സിനേഷൻ്റെ കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അവസാനത്തെ പഠനങ്ങൾ കാണിക്കുന്നത് ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തിട്ടുള്ളവർക്ക് ഏതാണ്ട് 70% മുകളിൽ, 75%, 76% വരെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കുകൾ കാണിക്കുന്നത്, ഈ ലഭ്യമായിട്ടുള്ള പഠനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇപ്പം നമ്മുടെ കോവിഷീൽഡ് പോലത്തെ വാക്സിൻ, അതുപോലെ തന്നെ ഇപ്പം മറ്റു വാക്സിൻസ് തന്നെ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രണ്ട് ഡോസ് എടുക്കുന്നതിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും ഏതാണ്ട് മതിയായത്ര സുരക്ഷിതത്വം ഒരു ചെറിയ കാലയളവിലേക്ക് നൽകുന്നുണ്ട്. അതായിരിക്കാം പ്രായമായവരിൽ നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ ഈ സെക്കൻഡ് വേവ് രൂക്ഷത കുറഞ്ഞതിൻ്റെ ഒരു കാരണം. മറ്റൊന്ന്, നാം നേരത്തെ തന്നെ വളരെയധികം മുൻകരുതൽ എടുത്തിട്ടുണ്ട്. പ്രായമായവരിൽ നമ്മുടെ കരുതലുണ്ട്, സമൂഹത്തിൻ്റെ കരുതലും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു വിദ്യാസമ്പന്നമായ ഒരു സമൂഹം കൂടി ആയതുകൊണ്ട് അവരും സ്വയം മുൻകരുതൽ എടുക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് ആകാം വീടുകൾക്കുള്ളിൽ തന്നെ ഈ രീതിയിലുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ടാവാം. ഇതൊക്കെ ആയിരിക്കാം കാരണം പ്രായമായവരിൽ കുറഞ്ഞ രോഗബാധ, രോഗവ്യാപനം കുറവും അതുപോലെ തന്നെ രോഗത്തിൻ്റെ രൂക്ഷത കുറയാനുള്ള കാരണം വാക്സിനേഷൻ ആയിരിക്കാം കാരണം എന്നുള്ളതാണ് തോന്നുന്നത്.